മണ്ണിൻചിയാ മലയാളം രാജ്യത്തെ ഞെട്ടിച്ച ഡൽഹി കൂട്ടമാനഭംഗ കേസിലെ മുഴുവൻ പ്രതികളുടെയും വധശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുമ്പോൾ ചർച്ചകളിൽ വീണ്ടും നിറയുന്നത് ആ കുട്ടിക്കുറ്റവാളിയാണ്. നിർഭയയുടെ മരണമൊഴി പ്രകാരം ഓടുന്ന ബസ്സിലിട്ട് അവളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചത് കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയായിരുന്നു. ഇക്കാര്യം വിചാരണയിൽ കോടതിക്ക് ബോധ്യപ്പെട്ടുവെങ്കിലും കൊലപാതകം നടക്കുമ്പോൾ 17 വർഷവും 6 മാസവുമായിരുന്നു പ്രതിയുടെ പ്രായമെന്നത് പരിഗണിച്ച ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഈ കുട്ടിക്കുറ്റവാളിയെ വിചാരണ ചെയ്തത്. വിചാരണയ്ക്കൊടുവിൽ ജുവനൈൽ നിയമപ്രകാരം നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയായ 3 വർഷം തടവ് മാത്രമാണ് ഇയാൾക്ക് ലഭിച്ചതും 2015 ഡിസംബറിൽ ശിക്ഷാ കാലാവധി തീരുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് അയാൾ ജയിൽ മോചിതനായി പുറത്തിറങ്ങി. ജീവന് ഭീഷണി ഉണ്ടെന്നതിനാൽ പോലീസ് രഹസ്യമായി ഇയാളെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ച ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൈമാറുകയായിരുന്നു. പിന്നീടുള്ള കുറച്ചു കാലം ഈ സന്നദ്ധ സംഘടനയാണ് ഇയാളെ സംരക്ഷിച്ചത്. മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇയാളെ തേടിയെത്തും എന്നുറപ്പുള്ളതിനാൽ 1 വർഷം കഴിഞ്ഞ സന്നദ്ധ പ്രവർത്തകർ ഇയാളെ ദക്ഷിണേന്ത്യയിലേക്ക് അയച്ചു. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏതൊരു റെസ്റ്റോറന്റിൽ കുക്കായി ജോലി നോക്കുകയാണ് ഇയാളെന്ന് കുട്ടിക്കുറ്റവാളിയുടെ പുനരധിവാസവുമായി സഹകരിച്ച ഒരു സാമൂഹിക പ്രവർത്തകൻ പറയുന്നു. ഇപ്പോൾ 23 വയസ്സുള്ള അന്നത്തെ കുട്ടിക്കുറ്റവാളിക്ക് ഡൽഹിയിൽ തന്നെ തുടരാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയ്ക്കോ സഹപ്രവർത്തകർക്കോ ഇയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിവൊന്നുമില്ലെന്ന് ഇയാളുമായി ബന്ധം പുലർത്തുന്ന സാമൂഹിക പ്രവർത്തകൻ പറയുന്നു. പുതിയ ജീവിതവുമായി അയാൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു അത്രേ. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി 1 ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.